നാം മനസ്സിലാക്കുക, യഅജൂജ് മഅജൂജ് എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ നടത്തി കാണുന്നു. ഒന്ന്, ഈ വിഭാഗം ആളുകൾ, ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം, ഭാഗികമായ നിലക്കുള്ള ഒരു പുറപ്പാട് വളരെ മുമ്പ് തന്നെ നടന്നതാണ്. അഥവാ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിനും എത്രയോ മുമ്പ് ഈ ഒരു ജനവിഭാഗം, ഇങ്ങനെ ഒരു അക്രമികളായ ആളുകൾ ഒരു നാട്ടിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലെ 93 മുതൽ 99 വരെയുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? ചുരമാർഗത്തിലൂടെ മറുനാട്ടിൽ നിന്ന് വന്ന് നിരന്തരമായി ഒരു നാട്ടിലെ ജനങ്ങളെ കൊല്ലുകയും കൊള്ള നടത്തുകയും ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും ഭീതി പരത്തി ജനങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുകയും ചെയ്തിരുന്ന അതിസാഹസികരും അതിക്രൂരന്മാരുമായിരുന്ന കുറെ ആളുകൾ ഒരു നാട്ടിൽ താമസിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ അക്രമം മുഖേന ഇങ്ങനെ ചുരമാർഗത്തിലൂടെ ഇറങ്ങി വന്ന നാട്ടുകാരെ ദ്രോഹിച്ച് അക്രമിച്ച് കൊലപ്പെടുത്തി പല രൂപത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് പലരെയും തട്ടിക്കൊണ്ടു പോവുകയും കൊള്ളയും കവർച്ചയും കൊലപാതകവും അക്രമങ്ങളുമായി അതാ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ, അതാ ഒരു നാട്ടുകാരെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് ജനങ്ങളാകെ ഈ പ്രത്യേകമായ രൂപത്തിലുള്ള ഫിത്തിനയുണ്ടാക്കുന്ന ശക്തികളിൽ നിന്ന് പൊറുതിമുട്ടിക്കൊണ്ട് പേടിച്ച് കഴിഞ്ഞു പോരുകയായിരുന്നു. അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ജനങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഈ ശക്തിയെ സംബന്ധിച്ച്. ഏത് സമയവും അറ്റാക്കുണ്ടാകുന്നു, ഏത് സമയവും അത് ആക്രമങ്ങൾ അഴിച്ചുവിടുന്നു, കൊല നടത്തുന്നു, കൊള്ള നടത്തുന്നു, ജനങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നു, പീഡിപ്പിക്കുന്നു. ഇങ്ങനെ ജനങ്ങൾ പേടിച്ചരണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ നാട്ടിലേക്ക് ദുൽഖർനൈൻ എന്നറിയപ്പെടുന്ന ഒരു ചക്രവർത്തി അദ്ദേഹത്തിന്റെ യാത്രാമധ്യേ ആ ജനങ്ങളുടെ നാട്ടിലേക്ക് സന്ദർശിക്കാൻ ഇടവരുന്നത്. നല്ലവനായ ഒരു ഭരണാധികാരിയായിട്ടാണ് ദുൽഖർനൈൻ അറിയപ്പെടുന്നത്. ആ ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവ് ആ സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ അന്നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുകയല്ലേ, ഇദ്ദേഹത്തിന്റെ സന്ദർശനം ആ നാട്ടിലെ ജനങ്ങളിൽ വല്ലാത്ത ആനന്ദമുണ്ടാക്കി, ആഹ്ലാദമുണ്ടാക്കി അവരുടെ ഹൃദയങ്ങളിൽ. അവരതാ തങ്ങൾക്കൊരു രക്ഷകനെ കിട്ടിയതുപോലെ, തങ്ങൾക്കൊരു മോചകനെ കിട്ടിയതുപോലെ അവരവരുടെ നാട്ടിലേക്ക് സന്ദർശകനായി വന്നിട്ടുള്ള ഈ ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവിന്റെ അടുത്തേക്ക് കൂട്ടം കൂട്ടമായി ചെന്നുകൊണ്ട് സങ്കടത്തോടെ ഒരു കാര്യം പറയുന്നു. എന്താണ് അവർ പറയുന്നത്? അതാ നമ്മൾ അൽകഹഫ് സൂറത്തിൽ കേട്ട കാര്യമാണ്. ഖാലൂ, ആ ജനങ്ങൾ പറയാണ്, യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജ്അലു ലക ഹർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. അതേ, അത് വിശദമായി കൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഇവിടെ റബ്ബുൽ ആലമീൻ പറയുന്നത്? ആ ജനങ്ങൾ ദുൽഖർനൈനെ സമീപിച്ചുകൊണ്ട് പറയാണ്, ഇന്ന യഅജൂജ മഅജൂജ മുഫ്സിദൂന ഫിൽ അർളി, ഇന്ന യഅജൂജ മഅജൂജ മുഫ്സിദൂന ഫിൽ അർളി, നിശ്ചയമായും യഅജൂജ മഅജൂജ് നാട്ടിലതാ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ നാട്ടിൽ വലിയ ഫിത്തിനയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. ഓ ദുൽഖർനൈൻ രാജാവേ, താങ്കൾ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം, ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രത്യേകമായ കരം നിശ്ചയിച്ചു തരാം, ഈ നാട്ടുകാർ നിങ്ങൾക്ക് സംഭാവന തരാം, നിങ്ങൾക്ക് ശമ്പളം തരാം, നിങ്ങൾക്ക് എന്തു ഭൗതികമായ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾക്കൊന്നേ വേണ്ടൂ, ഈ കുഴപ്പക്കാരായ ജനവിഭാഗത്തിന്റെയും ഞങ്ങളുടെയും ഇടയിൽ സദ്ദൻ ഒരു മതിൽക്കെട്ട് നിർമ്മിച്ചു തരണം, ഇവരിറങ്ങി വരുന്ന മാർഗങ്ങൾ അടച്ചിട്ട് തന്നുകൊണ്ട് ഈ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം തരണം, അതിന് നിങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള സഹായങ്ങളും ഏത് രൂപത്തിലുള്ള സംഭാവനകളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകാമെന്ന് ദുൽഖർനൈനെ സമീപിച്ചുകൊണ്ട് പീഡിതരായ പാവങ്ങളായ ജനങ്ങളത് ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. ആ സന്ദർഭത്തിൽ ദുൽഖർനൈൻ പറയുന്നു,
خير فأعينوني بقوة أجعل بينكم وبينهم ردما. മഹാനവരുകൾ പറയാണ്, മാ മക്കന്നി ഫീഹി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള സ്വാധീനം, എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള അധികാരം, എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഐശ്വര്യം, അതൊക്കെയാണ് ഖൈറുൻ, എനിക്ക് ഏറ്റവും ഉത്തമമായതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഈ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് പ്രത്യേകം നിങ്ങൾ എനിക്ക് ശമ്പളം തരണ്ട, നിങ്ങളുടെ ആ നിലക്കുള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്ക് വേണ്ട, എന്റെ റബ്ബ് എനിക്ക് തന്നത് തന്നെ എനിക്കെമ്പാടും ഖൈറായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കണം, ബിഖുവത്തിൻ, നിങ്ങളുടെ പവർ കൊണ്ട് നിങ്ങൾ സഹായിക്കണം, നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾ എനിക്ക് പകരം സഹായിക്കണം. അജ അൽ ബൈനക്കും എങ്കിൽ ഞാൻ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഞാനൊരു കോട്ട കെട്ടിത്തരാം, ഒരു മതില് കെട്ടിത്തരാം. നിങ്ങൾ എന്നെ നിങ്ങളുടെ മാൻ പവർ നിങ്ങളൊക്കെ എല്ലാവരും അധ്വാനിക്കും, അത് മതി. നിങ്ങൾ എനിക്ക് ഞാനിത് ചെയ്തു തരുന്നതിന് വേറെ ഒന്നും ചെയ്തു തരണ്ട, നിങ്ങളുടെയൊക്കെ അധ്വാനം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇരുമ്പിന്റെ കട്ടികൾ നിങ്ങൾ കൊണ്ടുവന്ന് തരണം, ഇരുമ്പിന്റെ വലിയ വലിയ കട്ടികൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരണം. അങ്ങനെ അവര് കൊണ്ടുവന്നു കൊടുത്തു. ആ രണ്ട് ഉയർന്നു നിൽക്കുന്ന മലകളുടെ വിടവിലൂടെയാണല്ലോ ഇവർ ഇറങ്ങി വരാറുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് മലകൾക്കും ഇടയിലുള്ള വിടവ് ഇരുമ്പിന്റെ കട്ടികൾ വെച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങനെ ശരിപ്പെടുത്തി. അടുക്കടുക്കായി കൊണ്ട് ഇരുമ്പിന്റെ ആ രൂപത്തിലുള്ള കല്ലുകൾ അങ്ങനെ ഭദ്രമാക്കി, ആ രൂപത്തിലുള്ള വിടവുകൾ അങ്ങനെ ശരിക്കും നികത്തി വച്ചു. എന്നിട്ട് മഹാനവറുകൾ ജനങ്ങളോട് പറയുന്നു, കാലം ഫുഹു, ഇനി നിങ്ങൾ ഇതിൽ തീ കത്തിച്ചു ഊതണം, നിങ്ങളെല്ലാവരും ശക്തിയായി ഊതണം, ഇത് ശരിക്കും പഴുക്കേണ്ടതുണ്ട്, ഇത് ശരിക്കും ഈ ഇരുമ്പിനെ കത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ശരിക്കൊരു പ്രത്യേകമായ രൂപത്തിൽ അതിങ്ങനെ ഉരുകുന്ന പരുവം വരണം. അങ്ങനെ അതാ കത്തി ശരിക്കും ഉരുകുന്ന ഒരവസ്ഥയായി. അപ്പോൾ മഹാനവറുകൾ രണ്ടാമതവരോട് ആവശ്യപ്പെട്ടു. പാല അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ എനിക്ക് ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്ന് തരണം, ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്ന് തരണം, ഞാൻ അതിന്മേൽ കട്ടിയായി ഒഴിക്കാം. അങ്ങനെ ഈ ചൂടായി നിൽക്കുന്ന ഇരുമ്പിന്റെ മുകളിലേക്ക് അതാ പ്രത്യേകമായി തയ്യാർ ചെയ്ത ഉരുക്കിയ ചെമ്പ് കൂടി അതിന്റെ മുകളിലേക്ക് ഉരുക്കി ഒഴിച്ച് ഭദ്രമായ നിലക്ക് അതിന്റെ ഹോളുകൾ പോലും മുഴുവൻ അടക്കപ്പെട്ട് ശക്തമായ നിലക്കുള്ള ഒരു ഇരുമ്പ് മതിലായിട്ട് തന്നെ കൃത്യമായി പണിയെടുത്തു കൊടുക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, ആ ജനങ്ങൾക്കതാ അതിനെ ഭേദിച്ച് കിടക്കാൻ സാധ്യമായില്ല. അതിൽ തുരന്നുകൊണ്ട് തുളയിട്ട് പുറത്തു വരാനും സാധ്യമായില്ല. ഇതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദുൽഖർനൈൻ അവർക്ക് കെട്ടിക്കൊടുത്ത യജൂജ് മജൂജിൽ നിന്ന് സംരക്ഷണമേകാൻ കെട്ടിക്കൊടുത്ത ബദിൽ. എന്നാൽ ഇവരിങ്ങനെ ഇവരുടെ പിന്തുടർച്ചക്കാരായി നാശം പിടിച്ച വർഗം ഇവരിങ്ങനെ കാലാകാലം അവിടെ തന്നെ കഴിയുമോ? ആ കെട്ടിയിടപ്പെട്ട അതല്ലെങ്കിൽ കെട്ടി നിർത്തപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അതെ, അതിലേക്കുള്ള സൂചന നോക്കൂ. ഈ കാര്യം അങ്ങ് ചെയ്തതിന്റെ ശേഷം മഹാനവറുകൾ പറയുന്നു, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗങ്ങളിലൂടെയാണ് ഈ കേൾക്കുന്നത്. മഹാനവറുകൾ പറയുന്നു, ഈ പ്രവൃത്തി അങ്ങ് ചെയ്ത് ആ നാട്ടുകാർക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്ന ഈ വലിയ ഇരുമ്പ് മതിലങ്ങ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമാണ്, എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ള കാരുണ്യമാണ്. ഫൈദാ ജാവദു റബ്ബി, ഇനി എന്റെ റബ്ബിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു സന്ദർഭമുണ്ട്, ആ സന്ദർഭം അങ്ങ് വന്നു കഴിഞ്ഞാൽ ജഅലഹുദക്ക, ഈ മതിലങ്ങ് പൊട്ടിക്കുന്നതാണ്.
ഈ മതിലങ്ങ് തകരും, ഈ മതിലങ്ങ് പൊട്ടിച്ചുകൊണ്ട് അതാ വക്കാന വാഴ്ദു റബ്ബി ഹക്കാ, എന്റെ റബ്ബിന്റെ കരാറ് അത് സത്യമായും സംഭവിക്കാനുള്ളതാണ്. അങ്ങനെ അതാ ജനങ്ങൾ പുറത്തേക്ക് വന്നാൽ വത്തറഖിന ബഅദഹും യൗമ ഇദി യമൂജു ഫീ ബഅദിൻ, അതാ അവരിൽ ചിലർ ചിലരുടെ മേലെ തിരമാല കണക്കെ എരച്ച് കയറിക്കൊണ്ട് ആക്രമം നടത്തുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അതിന്റെ ശേഷമാണ് വനുഫിഖ ഫിസൂർ ഫജമഅനാഹും ജംആ, പിന്നെയാണ് അതിന്റെ ഒക്കെ ശേഷമായിരിക്കും കാഹളത്തിൽ ഊതപ്പെട്ട് ലോകം നശിക്കുക എന്ന് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ സഹോദരങ്ങളെ, അൽകഹ്ഫ് സൂറത്തിലൂടെ അല്ലാഹു വിശദീകരിച്ചു കഴിഞ്ഞ ഈ യജൂജ് മജൂജ് അതവിടെ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അവരിങ്ങനെ കെട്ടിയിടപ്പെട്ട് അവിടെ തന്നെയും നമ്മൾ മനസ്സിലാക്കുക, അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ ഈ യജൂജ് മജൂജ് വിഭാഗക്കാർ ഏത് നാട്ടുകാരായിരുന്നു, അവരേത് പ്രദേശക്കാരായിരുന്നു, അതുപോലെ തന്നെ അവരുടെ നിരന്തര അക്രമത്തിന് വിധേയമായ നാടേതാണ്, അവരിറങ്ങി വന്നിരുന്ന രണ്ട് മലകൾക്കിടയിലെ ചുരമാർഗം എന്ന് പറഞ്ഞല്ലോ, ആ ചുരം ഏതാണ്, അവർക്ക് രക്ഷകനായി അവിടേക്ക് എത്തിപ്പെട്ട ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവ് ആരായിരുന്നു, ഏത് കാലത്ത് ജീവിച്ചു, ഇതൊക്കെ മുഫസ്സിറുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഒരഭിപ്രായങ്ങളെയും അതാണ് ശരിയെന്ന് പറയാൻ പ്രമാണങ്ങളിൽ ഇല്ലാത്തിടത്തോളം നമുക്ക് നിർവാഹമില്ല. പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്, മംഗോളിയരാണ്, താർത്താരികളാണ് യജൂജ് മജൂജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ അവർ ഇറങ്ങി വന്നിരുന്ന രണ്ട് മലകൾ എന്ന് പറയുന്നത് ദാരിയാൽ ചുരമാണ്, ദാരിയാൽ പാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊക്കേഷ്യയിലെ പ്രത്യേകമായ നിലക്കുള്ള ഒരു പ്രത്യേക ഇരുമ്പ് മതിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സൈറസ് രാജാവ് ആണ് ദുൽഖർനൈന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞു കാണുന്നുണ്ട്. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആനോ ഹദീസോ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആരുടെയും അഭിപ്രായങ്ങൾ അതാണ് ശരി എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു അക്രമികളായ ഒരു ജനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്.